ഫിലിം സംഭാഷണത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ അതിഥി ശ്രീ മീര സാഹിബാണ്. അദ്ദേഹം ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ആദ്യകാല മെമ്പറാണ്, പിന്നീട് ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവിന്റെ ഡയറക്ടർ ബോർഡിലെ മെമ്പറായിരുന്നു. അതിന്റെ അവസാന കാലഘട്ടം വരെ, നല്ല കാലത്തിന്റെ അവസാന കാലഘട്ടം വരെ ചിത്രലേഖ ഇപ്പോഴും ഒരു പേപ്പർ ഓർഗനൈസേഷൻ ആയിട്ട് ഉണ്ട് എന്ന് വളരെ കുറച്ചു പേർക്ക് അറിയാവും. മീര സാഹിബ് എം എക്ക് അല്ലെങ്കിൽ പി ജിക്ക് പഠിക്കുമ്പോഴാണ് ചിത്രലേഖ ഫിലിം സൊസൈറ്റിയിൽ ചേർന്നത്, അതായത് 65-66 കാലഘട്ടത്തിൽ. അതിനുശേഷം അദ്ദേഹം കേരള സർക്കാർ സർവീസിൽ കയറുകയും ഡയറക്ടർ ജനറൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പിന്നെ എക്കണോമിക് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഒക്കെ ഉന്നത പദവികൾ വഹിച്ചിരുന്ന ഒരു മാന്യദേഹമാണ്. അദ്ദേഹം നമ്മളോട് നിന്ന് ചിത്രലേഖയുടെ ഉത്ഭവം, അതിൻ്റെ നല്ല കാലം, അതെങ്ങനെ ഒരു പേപ്പർ ഓർഗനൈസേഷനെ മാറി എന്നുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മുടെ പി കെ നായർ 94 പിരിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് വന്നിരുന്നു. അദ്ദേഹം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല് 97 IFFK ഒരു ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു. അത് തിരഞ്ഞപ്പോ കിട്ടിയാണ് അത് ആദ്യത്തെ കണ്ടീഷൻ. അന്ന് ഞാൻ KSFDC ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ. അന്ന് ആ ഫെസ്റ്റിവലിന് പിന്നെ അദ്ദേഹത്തിന്റെ പ്രപ്പോസൽ കൊടുത്തതാണ്. അപ്പൊ അത് കഴിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോഴേ ഭാസ്കർ നായരുടെ ഒരു താമസ സ്ഥലത്തിനടുത്ത് ഒരു വീട് വെച്ചു. അവിടെ അവർ തമ്മിൽ സൗഹൃദം കുറച്ച് കൂടുതൽ അടുത്ത ഇന്റിമേറ്റ് സൗഹൃദമായപ്പോഴ് പി കെ നായരെ ഫിലിം കോപ്പറേറ്റീവിന്റെ മാനേജിംഗ് ഡയറക്ടറാക്കി റിവൈവ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരു ചരിത്രത്തിന്റെ ഒരു ഏടാണ് പി കെ നായർ എനിക്ക് അയച്ച കത്താണ്. അടൂരിനെ തിരിച്ചെടുക്കാന്നുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു. അടൂര് പോയി, അടൂരെ പുറത്താക്കിയല്ലോ. അടൂര് ഈസ് നോ മോർ പാർട്ട് ഓഫ് ദി ഫിലിം കോപ്പറേറ്റീവ്. ഞാൻ ആ ഡയറക്ടർ ബോർഡിൽ നിന്ന് റിസൈൻ ചെയ്തേ ഉള്ളൂ. I am still a member of the Vilim Cooperative. Okay. കാരണം ആ കാലത്തെ ഹാർഡ് ഏൺഡ് മണി അതിന്റെ ഷെയർ ആയിട്ട് ഒന്ന് കൊടുത്തിട്ടാണ് ഞാൻ. എല്ലാരും കൊടുക്കണമല്ലോ, ഷെയർ കൊടുക്കണമല്ലോ. ഒന്നും തിരിച്ചു വിട കിട്ടാത്ത തരാത്തടത്തോളം കാലം എന്നെ മെമ്പർഷിപ്പിൽ നിന്നും പുറത്താക്കാൻ ഒക്കുകയില്ല. ലയബിലിറ്റി ഇല്ല, എനിക്ക് തരാനുള്ളതേ ഉള്ളൂ ലയബിലിറ്റി. മെമ്പർ എന്നുള്ള നിലയ്ക്ക് റിവൈവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമം നടത്തി. അത് ലാസ്റ്റ് ഒരു ഒരു എന്താ പറയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ അദ്ദേഹം 1996ലാണ് ഈ റിവൈവൽ പ്രപ്പോസൽ കൊടുത്തത്. അതും മെറ്റീരിയലൈസ് ചെയ്തില്ല, അതും പോയി. അങ്ങനെയാണ് കൊച്ചാർ റോഡിൽ അവരൊരു ഭാസ്കർ നായരുടെ ശ്രമത്തിൽ ഒരു ചെറിയൊരു ഒരു സെന്റർ ഉണ്ടായിരുന്നു. അവസാനം വരെ റിവൈവ് ചെയ്യാമെന്നുള്ള ഒരു ഹോപ്പോടുകൂടി ഭാസ്കർ നായർ ഇവിടെ ഇരിക്കുകയും മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പി കെ നായരുമായും സ്വരച്ചേർച്ചയില്ലാതെ പിന്നെ കോപ്പറേറ്റീവ് എന്ന് അത് ഇത് കുറച്ചു കാലമേ നീണ്ടു നിന്നുള്ളൂ. ഈ ഒരു എന്താ പറയുക അഫയർ ഹിംസെൽഫ്. ചിത്രലേഖ ക്യാമ്പസ് എങ്ങനെയാണ് നമ്മളുടെ എയർ കമാൻഡിന്റെ ഓഫീസേഴ്സ് മെസ് ആകുന്നത്, അതെങ്ങനെയാണ്? അതൊരു ഇതാണല്ലോ. അടൂർ ഇങ്ങനെ വളരെ നന്മത്തോടുകൂടി പറയും, ഞങ്ങളുടെ ഒരു നാഷണൽ കോൺട്രിബ്യൂഷൻ ആണ് ഈ ഓഫീസേഴ്സ് മെസ്.
അതുകൊണ്ട് വളരെ പെയിൻഫുൾ ആയിരിക്കും. കാര്യം വെച്ചാൽ പുള്ളിയുടെ വീടിന്റെ മുമ്പിലാണ് ഇത് ഇപ്പോഴുള്ളത്. പുള്ളിയെ ദിവസവും ഓർമ്മിപ്പിക്കുന്ന ഒരു ഒരു രൂപമുണ്ട്. മുമ്പിലാണെന്നുള്ളതിനേക്കാൾ തെളേഖയുടെ അടുത്താണ്, മുമ്പിലാണ്, അടൂരിന്റെ വീടെന്ന് പറയുന്നതാണ് ശരി. കാരണം തെളേഖ ഉണ്ടായി അവിടുത്തെ പ്രവർത്തനത്തിന് സൗകര്യപ്രദമായ രീതിയിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ താമസം തുടങ്ങിയത് അടൂര്. അല്ല, ഇന്ന് തിരിച്ച് ഏറ്റവും സങ്കടകരമായിട്ടുള്ള സംഗതി, ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. അതായത് അവിടെ ഒരു കോളനി, നമ്മള് പുല്ലനാർകോട്ടയിൽ നിന്ന് അങ്ങോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഉള്ള ഒരു ഇത്, അതിൽ ഞങ്ങളൊക്കെ പിന്നെ വീട് ഓരോരുത്തർക്കും ഓരോ വീട് വാങ്ങിക്കത്തക്ക വിധത്തിൽ പണം മുടക്കത്തക്ക ഒരു പ്രൊജക്റ്റുമായിട്ടാണ് അത് പ്രൊസീഡ് ചെയ്തത്. കുറച്ച് പൈസയൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്, ഒക്കെ പോയി. പിന്നെ ഈ ലാബ്, ഈ ഔട്ട്ഡോർ ഷൂട്ടിങ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഒരു വലിയ സംവിധാനമാണെന്ന് ഈ വിഭാവനം ചെയ്തത്. അത് തകർന്ന് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങൾക്കൊക്കെ ഈ ജപ്തി നോട്ടീസ് കിട്ടി. ഇത്രയും രൂപ ലേബിൾ ആണെന്ന് പറഞ്ഞ നോട്ടീസ് കിട്ടി. അടൂരിനും പോയി കാണും. അതുപോലെ കുളത്തൂർ ഭാസ്കരൻ നായർ മരിയാനും, ഞങ്ങൾ നാലുപേരായിരുന്നു സിഗ്നേറ്ററീസ് റെപ്രസെന്റിംഗ് ബോർഡ് അടൂര്. പിന്നെ എക്സോഫിഷ്യോ എന്നുള്ള നിലയ്ക്കുള്ള, അല്ല, കുളത്തൂർ എക്സോഫിഷ്യോ എന്നുള്ള നിലയ്ക്ക് മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്കുള്ള കപ്പാസിറ്റി ആയിരുന്നു. ഞങ്ങൾ മൂന്നുപേരും ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്, ചെയർമാനും രണ്ട് മെമ്പേഴ്സും. അപ്പൊ അത് വന്നു. അത് വന്നു കഴിഞ്ഞ് ഞങ്ങളൊക്കെ പേഴ്സണലായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സർക്കാരിലുമൊക്കെ ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരോട്, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു. ഞങ്ങളെ വസ്തു ഒന്നും കോൺഫിസ്കേറ്റ് ചെയ്യരുത്, കാരണം നമ്മൾ അതിന്റെ ഡയറക്റ്റ് ബെനിഫിഷ്യറി ഒന്നുമല്ല, ഒന്നും കൊണ്ടുപോയിട്ടുമില്ല, ഞങ്ങൾ ഷെയർ മാത്രമേ അവിടെ ഉള്ളൂ. ഞാൻ പോയി റെപ്രസെന്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഗവൺമെന്റ് ഇത് കോൺഫിസ്കേറ്റ് ചെയ്തു. ഞങ്ങളെ അല്ല, ചിത്രലേഖ സ്റ്റുഡിയോ കോംപ്ലക്സ് കോൺഫിസ്കേറ്റ് ചെയ്ത് സീൽ ചെയ്തു. സീൽ ചെയ്തിട്ട് അവിടുത്തെ ഉപകരണങ്ങള്, മൂവിയോല, ക്യാമറ, റെക്കോർഡിംഗ് എക്യുപ്മെന്റ് അതൊക്കെ തന്നെ വിൽക്കാനായിട്ട് തീരുമാനിച്ചു. അത് ഓപ്ഷനിലെ ആരോക്കെ കൊണ്ടുപോയി, ഓപ്ഷനിൽ കൊണ്ടുപോയിട്ട് എന്നിട്ടും ഈ പറയുന്ന ലോൺ എമൗണ്ട് റിക്കവർ ചെയ്യാനായിട്ട് ഗവൺമെന്റ് കഴിഞ്ഞില്ല. അപ്പോഴാണ് ഇതൊരു വലിയൊരു ഒരു ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആണ്. ഈ ചിത്രലേഖ വന്നിട്ടുണ്ടല്ലോ, മുകളിൽ വന്നിട്ടില്ലേ, ആ സ്റ്റുഡിയോയുടെ കോസ്റ്റ് വരെ കാണാം. മറ്റേ എയർപോർട്ട് എന്റെ സൈഡിലുള്ള ഇത് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആണ്. അപ്പൊ ഇവർക്ക് റഡാറും ഒക്കെ വെക്കത്തക്ക വിധത്തിലുള്ള ഒരു സൗകര്യമുണ്ടെന്ന് കണ്ട് എയർഫോഴ്സ് അവര് വന്ന് നോക്കി, അവർക്ക് വേണം. കാരണം അതിന്റെ ഓപ്പോസിറ്റ് ഹില്ലില് പുല്ലനാർകോട്ട ഇരിക്കുന്ന ഹിൽസിൽ അവരുടെ ഓഫീസേഴ്സ് മെസ്സും അവരുടെ ഈ കോട്ടേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയ്ക്ക് ഇത് അവര് ഗവൺമെന്റിൽ പറഞ്ഞു. ഒരു ഡെവലപ്മെന്റൽ, ഒരു എയർഫോഴ്സിന്റെ ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്ക് അത് എയർഫോഴ്സിന് കൊടുത്തു. അങ്ങനെയാണ് അവര് അത് വർഷമായിരുന്നു. അവിടെ കൂടുതൽ ദിവസം പോളിഞ്ഞ്, ഞങ്ങളൊക്കെ പോയതിനു ശേഷം അത് കൂടുതൽ കാലം വർക്ക് ചെയ്തില്ല അവിടെ ആ കുളത്ത്. ഒരു 2-3 years, ഐ തിങ്ക് 83-84 ആ ഏരിയയിൽ. ഓക്കേ. ഇത് ഇതിനെപ്പറ്റി ഞാൻ കുളത്തൂരിനെ അവസാനം കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ചോദിച്ചത് എങ്ങനെ സെറ്റിൽ ചെയ്തു ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു 25 സെന്റ് സ്ഥലം ചിത്രലേഖ തലശ്ശേരി മുനിസിപ്പാലിറ്റി അലോട്ട് ചെയ്തിരുന്നു. അന്ന് മുൻസിഫ് ഗാന്ധിയുടെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു നല്ല സിനിമയ്ക്ക് വേണ്ടി തിയേറ്റേഴ്സ് കൊടുക്കാനുള്ള. അപ്പൊ അത് ആ സ്ഥലം കിടപ്പുണ്ടായിരുന്നു, അത് വിട്ടിട്ട് പുള്ളി നെഗോഷിയേറ്റ് ചെയ്ത് പ്രിൻസിപ്പൽ എമൗണ്ട് അടച്ചു തീർത്തു എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ്, എങ്ങനെ സാറിന്റെ ഇൻഫർമേഷൻ എന്താണ്, ആ ബാധ്യതകളൊക്കെ എങ്ങനെയാണ് ഒഴിവായെന്ന് തോന്നുന്നു? നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ബാധ്യത ഇത് തന്നെ, ഇതിനൊരു വാല്യൂ ഇട്ടിട്ട് അവരെടുത്ത് എയർഫോഴ്സിന് കൊടുക്കുകയാണ്. എയർഫോഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അല്ല, അവര് ചുമ്മാ അതല്ലല്ലോ, അവർക്ക് പേ ചെയ്തു കാണും. അത് ഞാൻ ആ ഡയറക്ടർ ബോർഡിൽ നിന്ന് പോയതിനു ശേഷമാണ്. അങ്ങനൊരു സംഭവം എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ തലശ്ശേരിയിലുള്ള സ്ഥലം വാങ്ങിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്.
തലശ്ശേരിയിൽ അവിടെ കറണ്ട് ബുക്സിലെ ആ സുഹൃത്തുക്കെ കൂടെ പലതവണ നമ്മൾ പോയിട്ടുള്ളതാണ്. അവിടെ ഒരു ചെറിയൊരു ഒരു തിയേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ആ രേഖകളിൽ എനിക്ക് ഇതിന്റെയൊക്കെ മീറ്റിംഗിന്റെ ഒക്കെ മിനിറ്റ്സ് വരാറുണ്ട്. അതിലൊന്നും അങ്ങനെ അത് വിറ്റതായിട്ടോ പണം എടുത്തതായിട്ടോ കണ്ടില്ല. കുളത്തൂര് പറഞ്ഞത് 15 ലക്ഷം ആയിരുന്നു ബാധ്യത ഞങ്ങൾ കൊടുക്കാനുള്ളത്. അത് ഞാൻ അല്ല 15 ഒരു കോടിയോളം വരെ ഇൻട്രസ്റ്റ് ഒക്കെ വെച്ചിട്ട്, പക്ഷെ അത് ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് 15 ലക്ഷത്തിൽ ഒതുക്കി അത് വിറ്റിട്ട് കൊടുത്തു. ബാക്കി 10 ലക്ഷം രൂപ ബാങ്കിലും ഉണ്ട് എന്നാണ് എന്റെ അടുത്ത് അന്ന് പറഞ്ഞത്. ഞാൻ വളരെ ഒരു തരത്തിൽ കുളത്തൂരിന്റെ ഒരു ഒരു സാറ് പറഞ്ഞ പോലെയുള്ള ഒരു ഒരു ഗവൺമെന്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു വൈദഗ്ധ്യം തന്നെയല്ലേ അത്. ലാഭാഗം ഇറ്റ് ഈസ് ഒരു ഡാർക്ക് ഹിസ്റ്ററിയാണ്. അതിന്റെ വിൽപ്പനയും അതും ഒക്കെ അതിന്റെ പ്രൊസീഡിങ്സ് പലതും ഈ അവരുടെ ഈ മീറ്റിംഗ് ജനറൽ ബോഡിയിൽ ഇത് പ്രസന്റ് ചെയ്യുമല്ലോ. എനിക്ക് കിട്ടുന്ന ഒരു രേഖ എന്ന് പറയുന്നത് ജനറൽ ബോഡിയുടെ പ്രൊസീഡിങ്സ് ആണ്. എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൊസീഡിങ്സിലൊന്നും സൂചിപ്പിച്ച് കണ്ടില്ല. ഡയറക്ടർ ബോർഡിന്റെ ഇതിൽ ചിലപ്പോൾ അത് നടന്നു കാണാം. ഇത് ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ചിത്രലേഖയുടെ ആവിർഭാവം, അതിന്റെ വളർച്ച, പിന്നെ അതിന്റെ തളർച്ചയും ഇങ്ങനെയുള്ള ഒരു പേപ്പർ ഓർഗനൈസേഷൻ മാറുന്നത് എങ്ങനെ സാർ അതിനെ എങ്ങനെ കാണും? ചരിത്രപരമായ ഒരു വലിയൊരു സംഭവമായിരുന്നു ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ. പക്ഷേ അതെങ്ങനെ സാറ് കാണുന്നു? അത് ഇത് ഇത് നമ്മളുടെ ഒരു ഒരു എന്താണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ഹെഡും ഓർഗനൈസേഷണൽ ഹെഡും തമ്മിലുള്ള ഒരു ക്ലാഷിന്റെ ഫലമായിട്ടാണോ പോയത്, അതോ അതൊരു ഒരു കാലഘട്ടത്തിന്റെ ഒരു അന്നത്തെ ഒരു 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 ഉത്സാഹം എല്ലാവർക്കും പുതിയൊരു സിനിമ പുതിയൊരു രംഗം ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരു ഉത്സാഹം കുറഞ്ഞതിന്റെ ഫലമാണോ? എങ്ങനെയാണ് സാർ അതിനെ കാണുന്നത്? ഒരു സാധാരണ ക്രിയേറ്റീവ് ഹെഡും ഓർഗനൈസേഷണൽ ഹെഡും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡും ആയിട്ട് മാത്രം അടൂരിന്റെയും കുളത്തൂരിന്റെയും റിലേഷൻ നമ്മൾ കണക്കാക്കാറില്ല. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്തത് ഗാന്ധിഗ്രാമിലാണ്. ഗാന്ധിഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്ത സൗഹൃദം തിരുവനന്തപുരത്ത് വന്ന് അവരൊന്നിച്ച് ഈ ബി എസ് എസിന്റെ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ബന്ധത്തിലൂടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഇയാള് പിന്നെ കുളത്തൂര് ഭാരതീയ വിദ്യാഭവനിൽ പോയി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ പോയി കണ്ട് ഒരു വളരെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അതിൽ നിന്നും തന്നെ ഉദയം ചെയ്ത രണ്ട് വലിയ രണ്ട് ആശയങ്ങൾ ഫിലിം കോപ്പറേറ്റീവും ഫിലിം സൊസൈറ്റിയും അത് പരസ്പര പൂരകങ്ങളായിട്ട് ഇണഞ്ഞ് വരുന്ന ഒരു ബന്ധം. അതിപ്പം വേറെ രണ്ടു പേരും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡും ഒരു ക്രിയേറ്റീവ് ഹെഡും ഒരു മെക്കാനിക്കലായിട്ട് ഉദയം ചെയ്ത് അവര് തമ്മിൽ വരുന്ന ക്ലാഷിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇതിലേതെങ്കിലും ഒരാളിനെ നമുക്ക് മാറ്റിയിട്ട് ആ പ്ലേസ്. ഇത് വളരെ വികാരപരമായ ഒരു ബന്ധമാണ് എല്ലാ കാര്യങ്ങളിലും. വീട് അടൂരിന്റെ വീടുണ്ടാക്കുന്നതിനകത്ത് കുളത്തൂരിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. കുളത്തൂരിന്റെ ബാക്കി ഇതിനകത്ത് അടൂരിനൊരു കൺസേൺ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അതിന്റെ ഒരു എന്താ ഒരു സഹ നടന്മാരാണ്. ഞാനത് രണ്ടുപേരുടെയും ജീവിതവുമായിട്ട് അടുത്ത് ഇടപഴകിയത് കാരണം ഈ വ്യക്തിപരമായി വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അത് ഡിസ്കസ് ചെയ്യാനൊന്നും ശരിയല്ല. വ്യക്തിപരമായി വരുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്, അത് ദാറ്റ് ഈസ് ഇൻബിൽറ്റ് ഇൻ പേഴ്സണൽ റിലേഷൻ. അതെ അതെ, വ്യക്തികളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പിണങ്ങുമ്പോഴാണ് ഏറ്റവും വലിയ ശത്രുവായിട്ട് തീരും. നമ്മൾക്കറിയാം ഓഫീസുകളിലാണെങ്കിലും മറ്റ് ഒരു പ്രസ്ഥാനങ്ങളുടെ ഹൈറാർക്കിയിലാണെങ്കിലും വളരെ ഇന്റിമസി കൂടുന്തോറും ഏറ്റവും ഇന്റിമസി കൂടുന്തോറും ഏറ്റവും ശത്രു വളരെ കൂടുകയും ചെയ്യും. അതൊരു പാഠമാണ്, ഞാൻ പഠിച്ച പാഠമാണ്. 80 ഞാൻ പഠിച്ച പാഠമാണ്. ഇവരുടെ ഈ റെസിഗ്നേഷൻ ലെറ്ററുകള് കീറുമ്പോഴ് അവരോട് സംഭാഷണം നടത്തുമ്പോഴ് ഞാൻ
ഇവരാണോ ഇത് സംസാരിക്കുന്നത് എന്ന കാര്യത്തിൽ ഞാൻ അത്ഭുതം കൂടി നിന്നിട്ടുണ്ട്. ഇൻസെപ്പറബിൾ, ഒരു ബോഡി ഒരു സോൾ, അങ്ങനെയുള്ള ആൾക്കാർ, ഒരു ബോഡി ഒരു സോൾ. അത്രയും കാലം അവര് ആ പ്രസ്ഥാനം കൊണ്ടുവരികയും അത് നടത്തുന്നതിന് ഒരു വിയോജിപ്പും ഇല്ലല്ലോ. ഡയറക്ടർ ബോർഡ് മീറ്റിംഗിലാണെങ്കിലും ചർച്ചകളിലാണെങ്കിലും അടൂര് പറഞ്ഞാൽ യെസ്, കൊളത്തൂർ പറഞ്ഞാൽ അടൂര് യെസ് പറയും. അങ്ങനെയുള്ള ഒരു ഒരു ബന്ധം തകരുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പതനമാണ് ചിത്രലേഖ ഫിലിം കോഓപ്പറേറ്റീവിന് സംഭവിച്ചത്. അതിന്റെ അതിന് അനുബന്ധമായിട്ട് ഒരു ചോദ്യം, ചിത്രലേഖയുടെ ചിത്രലേഖ ഈ ഫിലിം സൊസൈറ്റി, ഫിലിം ഈ കോഓപ്പറേറ്റീവ് രണ്ട് സിനിമകളെ ഈ 10-15 വർഷത്തെ എക്സിസ്റ്റൻസ് മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സന്ദേശം അല്ലെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് സാറിന് തോന്നുന്നത്? അതെ, അത് പിന്നെ സ്വയംവരത്തിൽ തുടങ്ങിയതാണ്. സ്വയംവരത്തിൽ തുടങ്ങുകയും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ അതിൽ തുടങ്ങുകയും, ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ എല്ലാ പ്രധാന സിനിമകളുടെയും ഈ ഫെസ്റ്റിവലുകൾ നടത്തി വലിയൊരു എക്സ്പോഷറാണ്. ഈ ഫിലിം കാണിക്കുക എന്നുള്ളതല്ല, ഒരു രാജ്യത്തെ സിനിമ, ഒരു സംവിധായകന്റെ സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് കാണാനായിട്ട് മദ്രാസിൽ നിന്ന് പോലും ആളുകൾ വരുന്നുണ്ട്. നമ്മളൊക്കെ മദ്രാസിൽ പോയി ബ്ലൂ ഡയമണ്ടിലും മറ്റേ അവിടെയൊക്കെ സിനിമ കാണുന്നത് പോലെ ആളുകൾ തിരുവനന്തപുരത്ത് വന്ന് ടാഗോർ തിയേറ്ററിലും മറ്റേ ശ്രീകുമാർ തിയേറ്ററിലും ഒക്കെ പടം കാണാൻ വരികയാണ്. ചിത്രലേഖയുടെ നമ്മൾ ഈ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ ഗോവയിലും ഡൽഹിയിലും ഒക്കെ പോകുന്ന ആളുകൾ വരുന്ന ഒരു ഡിവോട്ടഡ് ഇതുണ്ടായിരുന്നു. അതിന്റെ ഒരു ഒരു സംസ്കാരം അത് ഇന്ത്യയൊട്ടാകെ അത് പടർന്നു എന്നുള്ളതാണ്. പല സ്ഥലത്തും അതിന്റെ വ്യാപകമായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ എന്നുള്ള നിലയ്ക്ക് സ്വയംവരത്തിന്റെ ഒരു പ്രചാരവും കുടിയേറ്റത്തിന്റെ പ്രചാരവും ഒക്കെ തന്നെ മൊത്തത്തിൽ നല്ല സിനിമ കാണുന്നവരെ സ്വാധീനിച്ചിട്ടുണ്ടാവണം ആ ഒരു ആസ്പെക്ട്. അതായത് മലയാള സിനിമയെ ഒരു ഒരു തലത്തിൽ പറഞ്ഞാല് ലോക സിനിമയുമായിട്ട് ബന്ധിപ്പിച്ച പാലങ്ങളായിരുന്നു ഈ കാലഘട്ടം, അല്ലെങ്കിൽ ഈ എഫർട്ട്, ചിത്രലേഖയുടെ എഫർട്ട് എന്ന് പറയാൻ പറ്റുമോ സാർ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്കൊക്കെ ഈ ഹംഗേറിയൻ സിനിമ ഇസ്തവാൻ സാബോ, ഇസ്തവാൻ ഗാൾ എന്നൊക്കെ പറയുന്ന പേരുകളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി അത് മൊത്തത്തിൽ കാണുകയാണ്. ഇസ്തവാൻ സാബോയുടെയും ഇസ്തവാൻ ഗാളിന്റെ ഒക്കെ ആ കാലഘട്ടത്തെ സിനിമയുടെ ഒരു റിട്രോ പൂർണ്ണമായ രീതിയിൽ നമ്മളവിടെ കാണുക. അതുപോലെ തന്നെ ഹിച്ച്കോക്കിന്റെ സിനിമ, അതൊരു നമ്മളെ മനസ്സിലാക്കി കേട്ടിട്ടുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഹിച്ച്കോക്കിന്റെ ഒക്കെ സിനിമ എന്ന് പറയുന്നത്. ഐസൻസിന്റെ സിനിമ, ഐസൻസിന്റെ സിനിമ എത്ര തവണ നമ്മൾ കണ്ടു എന്നുള്ളത് നമുക്ക് പോലും അറിയില്ല. അത് ബാറ്റർഷിപ്പ് പൊട്ടമ്പിനൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ കാണുകയാണ് അതിനകത്ത് വെച്ചിട്ട്. അതുപോലെ തന്നെ ജാപ്പനീസ് സിനിമ, അതെ കുറോസവയുടെ പടമാണെങ്കിൽ പോലും ടോഷിറോ മിഫ്യുണെ എന്ന് പറയുന്ന നടനായിട്ട് നമ്മൾ കാണുന്നത് കുറോസവയുടെ പടങ്ങളുടെ ഒരു സീരീസ് ഓഫ് ഫിലിംസ് കാണുകയാണ്. ഒരു പടം കഴിഞ്ഞ് അടുത്ത പടം, ഇന്ന് കണ്ട് അടുത്ത വർഷം കാണുക. പടങ്ങളുടെ ഒരു നൈരന്തര്യം, ഒരു ആക്ടറുടെ ഒരു ഒരു വെർസറ്റൈൽ ഒരു ജീനിയസ് ആണ് ഒരു ആക്ടർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള പടം കണ്ടിട്ടാണ്. അതുപോലെ തന്നെ പല പല ഈ പ്രൊഫസറായിട്ടുള്ള ആളുകളെല്ലാം, സംവിധായകരെ എല്ലാം പൂർണ്ണമായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ചിത്രലേഖയാണ് ആ കാലഘട്ടത്തിൽ. അത് ആ കാലഘട്ടത്തിലെ സമാന്തരമായിട്ട് വളർന്നിട്ടുള്ള ഫിലിം സൊസൈറ്റീസ്, അവിടെയും ഡിവോട്ടഡ് ആയിട്ടുള്ള ആളുകൾ ഇത് ചെയ്താൽ പ്രതിഫലം കൂടാതെ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ സംസ്കാരമാണ്, ആ സംസ്കാരത്തിന്റെ വളർച്ചയാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്ന ആളുകളുണ്ട്. അവരെ റെമ്യൂണറേറ്റീവ് അല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാല് കേരളത്തിന്റെ പുത്തൻ സിനിമാ സംസ്കാരത്തിന് തറക്കല്ലിട്ടത് ചിത്രലേഖയുടെ പ്രസ്ഥാനങ്ങളാണ് എന്ന് പറയാം അല്ലേ സർ? തീർച്ചയായിട്ടും. രണ്ട് സ്ട്രീമിലാണ് സിനിമ, അത് മറ്റേ സ്ട്രീമിലുള്ളവർ അത് അംഗീകരിക്കുമെന്ന് തോന്നില്ല. ഈ കൊമേഴ്സ്യൽ സ്ട്രീമിലുള്ള ആളുകളുണ്ട് അവർക്ക്, പക്ഷെ ഇതിൽ നിന്നുള്ള ഈ ചെറിയ പാഠങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട്. ഈ കൊമേഴ്സ്യൽ സിനിമക്കാര് ഇത്തരത്തിലുള്ള സമാന്തര സിനിമ, അവൻഗാർഡേ അതുപോലെ തന്നെ നിയോ റിയലിസ്റ്റിക് അപ്രോച്ചുള്ള സിനിമകളിൽ നിന്നും അവർ ഒരുപാട് പാഠം പഠിക്കുകയും
സ്റ്റുഡിയോയ്ക്കകത്ത് ഈ മിച്ചൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന ആളുകള് ആരെയുമായിട്ട് പുറത്തേടാനുള്ള ഒരു ഒരു പ്രചോദനം കൂടുതലും കിട്ടിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള സിനിമകൾ കൊണ്ടാണ്. അല്ലെങ്കിൽ സ്റ്റുഡിയോയ്ക്കകത്ത് സെറ്റിട്ട് അതിനകത്ത് മാത്രം നിൽക്കുന്ന ഒരു സംവിധാനമായിരുന്നു അത്. പി എൻ മേനോനും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മംഗള രവിവർമ്മ അതിന്റെ ഒരു 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 അതുപോലെ തന്നെ ലൈറ്റിങ്. ലൈറ്റിംഗ് ഉപയോഗിക്കുന്ന ഈ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലൈറ്റിംഗും ഉപയോഗിച്ചിട്ടാണ് ഈ കൊമേഴ്സ്യൽ സെറ്റപ്പിൽ ഷൂട്ടിംഗ് നടക്കുന്നത് ആ കാലത്ത്. പക്ഷെ ഇവിടെ മിനിമം ലൈറ്റിംഗിൽ അതിന്റെ ബൗൺസ് ലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഏറ്റവും മിനിമം കോസ്റ്റ്ല കോസ്റ്റ് കുറയ്ക്കുന്ന കാര്യത്തിൽ അതൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഒരു ഡിസിപ്ലിൻ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, അതുപോലെ തന്നെ ക്രൂ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വേറൊരു കൾച്ചറാണ്. ഇപ്പൊ മറ്റേത് ഡയറക്ടർ വരുമ്പോഴത്തേക്ക് ഒരു ഒരു ഭയങ്കര ഭീകര രൂപിയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കുന്ന ആളുകള് സെറ്റിലുണ്ടാവും. അപ്പൊ നടീ നടന്മാർക്ക് ഈ ഡയറക്ടറുമായിട്ടുള്ള ഒരു അപ്രോച്ച്, ഇതെല്ലാം ഒരു യൂണിറ്റാണ്, ഒരു കുടുംബമാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരു ടേബിൾ കഴിക്കുക, ഡയറക്ടർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അവിടുത്തെ ലൈറ്റ് ബോയും കഴിക്കുന്നത് എന്നുള്ള ഒരു സംസ്കാരമുണ്ട്. അത് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ചിത്രലേഖയുടെ ഒരു പ്രൊഡക്ഷനിലൊക്കെ സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷവും പടുവരന്റെ അടുത്ത പടം വരെ അസോസിയേറ്റ് ആയിട്ട് പടുവരന്റെ കൂടെ നിൽക്കാനുള്ള ഒരു അവസരമുണ്ടായി. അവസരം ഞാൻ ഉണ്ടാക്കി ഈ ജോലികൾക്കിടയിൽ. പടുവര് ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ തന്നെ കൂടെ സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ആ ഒരു സെയിം കൾച്ചർ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഈ അതിനകത്തുള്ള ഒരു 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 യാതൊരു വിവേചനവും ഇല്ലാത്ത ഒരു ബന്ധം യൂണിറ്റും ഒരു ക്രിയേറ്റീവ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അല്ലാതെ ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ ഒരു ഒരു ഇൻഡസ്ട്രിയുടെയോ അറ്റ്മോസ്ഫിയർ ഇല്ലാതെ ഒരു ക്രിയേറ്റീവ് അറ്റ്മോസ്ഫിയർ ഇതിനൊക്കെ ഉണ്ടാക്കി കൊടുത്തത്, അത് അതിനൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുത്തത് ചിത്രലേഖയാണെന്ന് തന്നെ പറയാം അല്ലേ? തീർച്ചയായിട്ടും. യൂണിറ്റ് യൂണിറ്റിലുള്ള ഒരാളിനോട് നമ്മളൊരു ഒരു മരത്തിന്റെ മുകളിൽ ഒരു ലൈറ്റ് വെക്കണം എന്ന് ഒരു മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ചെയ്യുന്ന മരം നോക്കുമ്പോൾ, മരം നോക്കി അത് ഡിസൈഡ് ചെയ്യുമ്പോഴത്തേക്ക് യൂണിറ്റ് പോയി അതിന്റെ മണ്ട കയറിയിരിക്കും. അങ്ങനെയാണ്. ആ അത് നമുക്ക് ചെയ്യണം, നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് അതിനകത്ത് കയറാനുള്ള ഒരു താല്പര്യം അവർക്കുണ്ടാവണം. അതൊരു മനസ്സിന്റെ ഇതാണ്. അത് ഈ വിധേയന്റെ ഷൂട്ടിങ്ങിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. വിധേയന്റെ ഷൂട്ടിങ്ങിൽ അത്തരത്തിലുള്ള അവരുടെ സഹകരണത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത് വേറെ ഒരു ചരിത്രമാണ്. താങ്ക്സ് എ ലോട്ട് സാർ. ഇത് ഈ മിരാ സാഹിബ് സാറ് ഈ മലയാള സിനിമയുടെ ഈ ചരിത്രം നേരിട്ട് കണ്ട, പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭാഷണം നടത്തണം എന്ന് ഞാൻ അദ്ദേഹത്തോട് വളരെ കൃത്യമായി നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. അത് ഇത് ചിത്രലേഖയെ പറ്റിയും ചിത്രലേഖയുടെ കോൺട്രിബ്യൂഷനെ പറ്റിയും ചിത്രലേഖയിലെ അടൂരിനെ പറ്റിയും കുളത്തൂറിനെ പറ്റിയും ഒക്കെയുള്ള ഒത്തിരി, അത് മാത്രമല്ല ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തെ പറ്റിയുള്ള ഒത്തിരി മിസ്കൺസംഷൻസ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളെ മാറ്റാൻ ഉപകരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നന്ദി, നമസ്കാരം സാർ. നമുക്ക് ഇംഗ്ലീഷിൻ്റെത് പുതിയ ഒരു എപ്പിസോഡ് ചെയ്യാം വേറെ ദിവസം. താങ്ക് യു സാർ. താങ്ക് യു സാർ.